നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വിന്യസിക്കാനായി കേന്ദ്രസേനയെത്തി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിനേഷൻ കൂടുതൽ സൌകര്യമൊരുക്കി പയ്യന്നൂർ നഗരസഭ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തുടങ്ങി മുതിർന്ന കൌൺസിലർമാർ വാക്സിൻ സ്വീകരിച്ചു. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്നു എന്ന വിവാദത്തിനിടെ സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ പിരിച്ചുവിടാൻ നീക്കം. പരിയാരം മെഡിക്കൽ കോളേജിനൊപ്പം സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയുമാണ് ദിവസവേതനക്കാരാക്കി സർക്കാർ ഉത്തരവിട്ടത്. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരത്തിൽ അനധികൃത പാർക്കിംഗിന് പരിഹാരം കാണുന്നതിനായി സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ പാർക്കിംഗ് സൌകര്യം നോക്കുകുത്തിയാകുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഉപയോഗപ്പെടുത്തണമെന്ന് നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ഇതുവരെയായും നടപ്പായില്ല. കശുവണ്ടിയുടെ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപാദനം ആരംഭിച്ച സമയത്തു തന്നെ കശുവണ്ടിയുടെ വില കുറഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ദുരിതത്തിലായിരിക്കുന്നത് കശുമാവിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാംഘട്ട കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ആദ്യ വാക്സിൻ സ്വീകരിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും മറ്റുമുള്ള കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിന് പയ്യന്നൂരിലും തുടക്കമായി. താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ആദ്യം വാക്സിൻ സ്വീകരിച്ചു. തുടർന്ന് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, നഗരസഭാ സെക്രട്ടറി കെ ആർ അജി, മറ്റ് കൌൺസിലർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും വാക്സിൻ സ്വീകരിച്ചു. ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന കോവിഡ് വാക്സിൻ, അതിന്റെ ആദ്യ ഡോസ് എന്നുള്ള നിലയിൽ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വാക്സിൻ എടുക്കുമ്പോൾ സാധാരണ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രയാസവും ഇപ്പോൾ തോന്നുന്നില്ല. ഒരു രീതിയിലേക്കുള്ള പ്രയാസവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഏറ്റവും നല്ല നിലയിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ സേവനവും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെല്ലാം എല്ലാവരുടെയും സേവനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ആശങ്കയും വേണ്ടതില്ല, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന്. വാക്സിൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസവും തോന്നുന്നില്ല എനിക്ക്. നേരത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്ന അവസരത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ചെറിയൊരു വേദനയുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. വേറൊരു പ്രയാസം തോന്നുന്നില്ല എനിക്ക്. ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 10 വാക്സിനേറ്റർമാരാണ് കുത്തിവയ്പ്പിന് നേതൃത്വം നൽകുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 1000 പേർക്ക് കുത്തിവയ്പ്പ് എടുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം 6-13 തീയതികളിലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വാക്സിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം പബ്ലിക് സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കും കഴിഞ്ഞ 23 മാസമായി ശമ്പളമില്ല. ജോലി ചെയ്യുന്ന 19 അധ്യാപകരെയും 3 മറ്റ് ജീവനക്കാരെയും ദിവസവേതനക്കാരാക്കി ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പബ്ലിക് സ്കൂൾ ജീവനക്കാർ. സ്കൂളിലെ ഒഴിവുകൾ പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണമെന്നും PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ വരുന്ന മുറയ്ക്ക് നിലവിലുള്ള അധ്യാപകരെ പിരിച്ചുവിടണമെന്നുമാണ് ഉത്തരവ്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും ജീവനക്കാരും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വന്ന പബ്ലിക് സ്കൂൾ 2019 മാർച്ച് മാസത്തിൽ മെഡിക്കൽ കോളേജിന്റെ അനുബന്ധ സ്ഥാപനങ്ങളോടൊപ്പം സർക്കാർ ഏറ്റെടുത്തതാണ്. ഒരാളെപ്പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ലെന്നും എല്ലാവരുടെയും സീനിയോറിറ്റി ഉൾപ്പെടെ നിലനിർത്തുമെന്നും ഏറ്റെടുക്കൽ ഓർഡിനൻസിൽ വ്യക്തമാക്കിയിരുന്നു. മെഡിക്കൽ കോളേജിലെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരെ മുഴുവൻ സർക്കാർ ജീവനക്കാരായി മാറ്റിക്കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞ 23 മാസങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകർ തങ്ങളുടെ പരാധീനതകളുമായി ജീവിതം തള്ളി നീക്കുകയാണ്. 18 വർഷം വരെ സർവീസുള്ളവരാണ് ഇവരിൽ പലരും. 2003 ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ച മുതൽ നമ്മൾ ജോലി ഏകദേശം 18 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇവരെല്ലാം, നമ്മളെല്ലാവരും. ഇപ്പോൾ 2019 മാർച്ചിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അതേമാതിരി തന്നെ പരിയാരം മെഡിക്കൽ കോളേജും ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും
അതിൻ്റെ ഫലമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് അതേമാതിരി തന്നെ അത് അനുബന്ധമായിട്ടുള്ള 7 സ്ഥാപനങ്ങളും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് 2019 മാർച്ചിന് ശേഷം ഏകദേശം 23 മാസമായി, അതായത് ഈ മാസം കൂടി ആകുന്ന സമയത്ത് 2 വർഷം തന്നെയായി ശമ്പളം കിട്ടാതെ. അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വന്നൊരു ഓർഡറാണ്, പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി ഷാജഹാൻ സാർ ഇറക്കിയിട്ടുള്ള ഒരു ഓർഡർ. അപ്പോൾ ആ ഓർഡറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്ന നമ്മൾക്ക് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ഒരു ഓർഡറാണ് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളത്. പുതുതായി ഈ വർഷം 100+ കുട്ടികൾ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ ഇപ്പോൾ ഇവർ ഉൾപ്പെടെ 800+ കുട്ടികളാണ് പഠിക്കുന്നത്. ഈ വർഷം 30 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. പബ്ലിക് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ഏറ്റെടുത്തതായി ഓർഡിനൻസ് പുറപ്പെടുവിച്ച ശേഷം അധ്യാപകരെ മാത്രം പിരിച്ചുവിടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനയ്ക്കെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പ പെട്രോൾ പമ്പിന് സമീപം ധർണ സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരും വീട്ടമ്മമാരുടെയും പ്രശ്നം കർഷകർ പറയുന്ന സമരത്തോടൊപ്പം ഒന്നുകൂടിയുണ്ട്. അതിന്ത്യയിലെ പാചകവാതക വിലവർദ്ധനവും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമാണ്. 2 നരേന്ദ്രമോദി അധികാരത്തിലേറിയിട്ട് ഏകദേശം 10 മാസം കഴിഞ്ഞു. 2 നരേന്ദ്രമോദിയുടെ 2 NDA ഗവൺമെന്റ് അധികാരത്തിലേറി 10 മാസം കൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ 22 തവണ പെട്രോൾ ഡീസൽ വിലവർധനവുണ്ടായി. പ്രതിഷേധ ധർണയിൽ KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി P ലളിത ടീച്ചർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ, DK ഗോപിനാഥ്, M പ്രദീപ് കുമാർ, KV ഭാസ്കരൻ, EP ശ്യാമള, AK ശ്രീജ, അത്തായി പത്മിനി, ജനാർദ്ദനൻ കുറുവാട്ടൽ എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ ടൗൺ ബാങ്കിന് മുന്നിൽ നിന്നും പെരുമ്പയിലേക്ക് നടന്ന പ്രകടനത്തിന് CV രാജഗോപാലൻ, K ഫൗസിയ, C രാധാകൃഷ്ണൻ, PT പ്രതീഷ്, C അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഴയങ്ങാടിയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. മൊട്ടാമ്പ്രത്ത് നിന്ന് ആരംഭിച്ച് പുതിയങ്ങാടിയിൽ സമാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേനയും പഴയങ്ങാടി പോലീസും ചേർന്ന് തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ റൂട്ട് മാർച്ച് നടത്തി. പയ്യന്നൂർ DYSP PM സുനിൽകുമാർ, പഴയങ്ങാടി CI S ഷാജി, SI E ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സമഗ്ര ശിക്ഷാ കേരളം പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ലാബ് അറ്റ് ഹോം പദ്ധതിയിൽ സബ് ജില്ലയിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ലാബ് ഒരുക്കുന്നു. കുട്ടികളുടെ വീടുകളിൽ ഒരുക്കിയ ലാബിന്റെ സബ് ജില്ലാതല ഉദ്ഘാടനം AEO ഭരതൻ മാസ്റ്റർ നിർവഹിച്ചു. മാതമംഗലം GLP സ്കൂൾ 1 ക്ലാസ് വിദ്യാർത്ഥിനി കാനായിലെ ദേവാഞ്ജന സുധീഷിന്റെ വീട്ടിലെ ഗണിത ലാബാണ് ഉദ്ഘാടനം ചെയ്തത്. കാടിപ്പലക, വ്യാഖ്യാനപാത്രം, സംഖ്യാ ടോക്കൺ, അബാക്കസ്, ഒറ്റയിരട്ട സംഖ്യകൾ തുടങ്ങി വിവിധങ്ങളായ സാമഗ്രികളാണ് ഓരോ ക്ലാസ്സിലെയും ഗണിത ലാബിൽ ഒരുക്കിയിട്ടുള്ളത്. ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലായി 3 തരം ലാബുകളാണ് ഓരോ കുട്ടിയുടെയും വീട്ടിൽ ഒരുക്കുന്നത്. ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പ്രകാശൻ മാസ്റ്റർ, BRC ട്രെയിനർ ശശിധരൻ മാസ്റ്റർ, മാതമംഗലം GLP സ്കൂൾ പ്രഥമാധ്യാപിക സുജാത ടീച്ചർ, ലാബ് അറ്റ് ഹോം റിസോഴ്സ് പേഴ്സൺ ആശ ടീച്ചർ, CRC കോർഡിനേറ്റർ ശരണ്യ ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. ഇതുവരെ നമ്മുടെ വിദ്യാലയത്തിൽ കാണാത്തൊരു കുട്ടിയാണ്. അപ്പം 1 ക്ലാസ്സിൽ ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് അക്കങ്ങൾ ഉറപ്പിക്കുക, അതുപോലെ തന്നെ സങ്കലനം, വിഭകലനം, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഇത്രയും ആശയങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പഠനോപകരണം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് SSKയുടെ നേതൃത്വത്തിൽ GLPS മാതമംഗലത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൻ്റെ ഭാഗമായി ഈ വീട്ടിൽ ഈ കുട്ടിയുടെ സഹായത്താൽ കുട്ടിയും രക്ഷിതാവും കൂടി തയ്യാറാക്കിയിരിക്കുന്ന ലാബിൻ്റെ ഭാഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ നഗരത്തിൽ അനധികൃത പാർക്കിംഗിന് പരിഹാരം കാണുന്നതിനായി സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ പാർക്കിംഗ് സൗകര്യം നോക്കുകുത്തിയാകുന്നു. ചുരുക്കം ചില വാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യുന്ന ഇവിടെ സാമൂഹ്യവിരുദ്ധ താവളമായി മാറിയിരിക്കുകയാണിപ്പോൾ.
പയ്യന്നൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഉപയോഗപ്പെടുത്തുമെന്ന് നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഇതുവരെയായും ഇത് നടപ്പായില്ല. നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് ചിൽഡ്രൻസ് പാർക്ക് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാരണം പലപ്പോഴും ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. നഗരസഭാ ജംഗ്ഷനിൽ നിന്നും സെന്റ് മേരീസ് സ്കൂൾ വരെയും റോഡിന്റെ ഇരുവശത്തുമാണ് പയ്യന്നൂർ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് അപകടങ്ങൾക്ക് കാരണമാവുകയും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തന്നെ പയ്യന്നൂർ ടൗണിൽ സമഗ്ര ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പദ്ധതികൾ പലപ്പോഴും മുടങ്ങിപ്പോവുകയാണ് പതിവ്. സ്റ്റേഡിയത്തിന് സമീപം പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണിവിടം. നിലത്തുപാകിയ ഇന്റർലോക്ക് പലയിടത്തും ഇളകിയതുകൊണ്ടും സുരക്ഷിതത്വമില്ലാത്തതിനാലും പലരും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മടിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഒരു പാർക്കിംഗ് ഏരിയ എന്ന രീതിയിൽ നമ്മുടെ സ്റ്റേഡിയത്തിനടുത്ത് ഇത്രയേറെ സൗകര്യത്തോടുകൂടി പാർക്കിംഗ് ഏരിയ എന്ന രീതിയിൽ ഇത് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതിനകത്ത് പാർക്കിംഗ് ചെയ്യാൻ ആളുകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, അപൂർവം ചില ബൈക്കുകൾ മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഇത് മറ്റനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ സന്ധ്യാസമയങ്ങളിൽ നടക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ജനങ്ങളും ബോധവാന്മാരാകണം ഒന്ന്, രണ്ടാമത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് മുന്നോട്ട് വരണം. കാരണം ഇത്രയേറെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു ടൗണാണ്, ഇപ്പോൾ പാർക്കിംഗ് സൗകര്യമില്ലാതെ. അപ്പോൾ ഇത്രയും പാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടും ആ പാർക്കിങ്ങിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറപ്പിക നമ്മുടെ ഇത് ലാപ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കശുവണ്ടിയുടെ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപാദനം ആരംഭിച്ച സമയത്തുതന്നെ കശുവണ്ടിയുടെ വില കുറഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. സീസണിന്റെ തുടക്കത്തിൽ ഒരു കിലോ കശുവണ്ടിക്ക് 107 രൂപ വരെ വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 95 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്തതാണ് കശുവണ്ടിയുടെ വില കുറയാൻ കാരണമായത്. സാധാരണ സീസണിന്റെ തുടക്കത്തിൽ വെള്ള നിറമുള്ള കശുവണ്ടിയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ തുടക്കത്തിൽ തന്നെ മഴ പെയ്തതിനാൽ കറുത്ത കശുവണ്ടിയാണ് വിപണിയിലെത്തുന്നത്. കശുവണ്ടിയുടെ നിറം കറുപ്പായതാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികളും പറയുന്നു. കഴിഞ്ഞ വർഷവും കശുവണ്ടി കർഷകർക്ക് ദുരിതകാലമായിരുന്നു. അന്ന് 1 കിലോ കശുവണ്ടിക്ക് വിപണിയിൽ 110 രൂപ വരെ വിലയുണ്ടായിരുന്നു. ഈ സമയത്താണ് മഹാമാരിയായ കോവിഡിന്റെ കടന്നുവരവ്. ഇതോടെ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും വിപണി നിശ്ചലമാവുകയും ചെയ്തു. ഇത് കശുവണ്ടി കർഷകർക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രശ്നത്തിൽ ഇടപെടുകയും സഹകരണ സ്ഥാപനങ്ങൾ വഴി കശുവണ്ടി സംഭരിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ 90 രൂപ മാത്രമാണ് 1 കിലോ കശുവണ്ടിക്ക് കർഷകർക്ക് ലഭിച്ചത്. കശുവണ്ടിക്കൊക്കെ ഇപ്പം വില 100 താഴെയാണ് ഉള്ളത്. ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ സീസൺ ശരിക്കും ഉൽപാദനം കിട്ടുന്നത്. ആ സമയമാകുമ്പോൾ ഇതിനെക്കാട്ടും വില താഴെ പോകും. അപ്പോൾ ഇതൊക്കെ വെട്ടിമാറ്റി നമ്മൾ വേറെ എന്തെങ്കിലും കൃഷിക്ക് ഇറങ്ങേണ്ടി വരുമോന്നോ സംശയം. കശുവണ്ടി വിൽക്കാൻ ഒട്ടേറെ കടമ്പകൾ കടന്നു വേണം സമ്പന്ന ഡിപ്പോയിൽ എത്തിച്ചേരാൻ. ഇതും കർഷകരെ ഏറെ ദുരിതത്തിലാക്കി. പ്രളയത്തിന് ശേഷം കശുവണ്ടി ഉൽപാദനത്തിൽ വന്നിടിവാണ് മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. ഇതോടെ കശുമാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പാചകവാതകത്തിന്റെയും ഡീസൽ പെട്രോൾ ഇവയുടെയും വിലവർദ്ധനവിനെതിരെ കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാസമരം സംഘടിപ്പിച്ചു. കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ സമരരംഗത്താണ്. പ്രധാനപ്പെട്ട ആവശ്യം വാതക ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, അത് ക്രമാതീതമായി വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ. പ്രതിഷേധ ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, എ വി തമ്പാൻ, ഹരിദാസ് സി, കല്ലറ ബാലകൃഷ്ണൻ, യു ബാബു, കെ ദേവി, കെ വി ഗോവിന്ദൻ, അപ്പ്യാൽ രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂരിൽ പുതുതായി അനുവദിച്ച പോലീസ് സബ് ഡിവിഷനിൽ ചുമതലയേറ്റ DYSPക്ക് സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് DYSPക്ക് സ്വീകരണം നൽകിയത്. ബന്ധങ്ങള് പോലീസും ജനങ്ങളും അല്ലെങ്കിലും സംഘടനകളുമായും ബന്ധമായിരുന്നില്ല. 2006-2007 കാലഘട്ടത്തിലാണ് നമ്മൾ ജനമൈത്രി പോലീസ് വന്നത്. അതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള സംഘടനകളും ജനങ്ങളുമായി നേരിട്ട് ഇടപഴകി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. ഇപ്പോഴും ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക്
പയ്യന്നൂരിൽ ആദ്യ DYSP ചുമതലയേറ്റ എം സുനിൽകുമാറിനാണ് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് കെ ഒ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. എം പി തിലകൻ, കെ ഖലീൽ, എം കെ ബഷീർ, വി പി സുമിത്രൻ, പി രാജീവൻ, വി നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിർധന കുടുംബത്തിലെ ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ചികിത്സയ്ക്കായി സന്നദ്ധ പ്രവർത്തകർ സഹായം അഭ്യർത്ഥിക്കുന്നു. യരമം കടയക്കരയിലെ ഫാസില എന്ന യുവതിയുടെ ചികിത്സയ്ക്കു വേണ്ടിയാണ് മാതമംഗലം കൂട്ടായ്മ പ്രവർത്തകർ ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഫാസിലയുടെ ജീവിത പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഇവർ ഏതാനും നാളുകളായി ചെറിയ തുകകൾ ചികിത്സയ്ക്കായി നൽകുന്നുണ്ട്. എന്നാൽ തുടർ ചികിത്സയ്ക്കായി വലിയ തുക ഇപ്പോൾ ആവശ്യമായിരിക്കുകയാണ്. ആയതിനാൽ ഫാസിലയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് ഹരിത രമേശൻ, പെരിങ്ങോം ഹാരിസ് എന്നിവർ ആവശ്യപ്പെട്ടു. ഫാസിലയുടെ വീട്ടിലെത്തി ധനസഹായം നൽകിക്കൊണ്ടാണ് ഇവർ ഫാസിലയുടെ ജീവിത പ്രയാസങ്ങൾ സമൂഹത്തിന് മുന്നിൽ പങ്കുവച്ചത്. മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ ആർ പി സുരേഷ്, കെ സുനോജ്, കെ സരിൻ, ടി വി രാഗേഷ് എന്നിവരും പങ്കെടുത്തു. നമ്മുടെ നാട്ടിലേക്ക് നല്ലവരായ ആൾക്കാർ ഫാസിലക്ക് ഏകദേശം ഒരു 2000 രൂപയോളം ഒരു മാസത്തിന് ഗുളികക്ക് മാത്രം ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ഫാസിലിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇത് തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കുട്ടിക്ക് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഫാസിലയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാതമംഗലം ബ്രാഞ്ചിൽ ഫാസിലയുടെ പേരുള്ള അക്കൗണ്ട് നമ്പർ 6735504878 IFSC SBTR 0001 0071 എന്നതിലേക്ക് സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മിലിറ്ററി റിക്രൂട്ട്മെന്റ് റാലി ഉൾപ്പെടെ വിവിധ സേനകളിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശാസ്ത്രീയമായ കായിക പരിശീലനം നൽകുന്നതിന് ചെറുപുഴ പഞ്ചായത്ത് സംഘടിപ്പിച്ച കായികക്ഷമതാ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, കോഴിച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായി 2 മാസത്തോളം നീണ്ട പരിശീലനമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഒളിമ്പ്യൻ KS മാത്യു, ഒളിമ്പ്യൻ എൻ മുഹമ്മദ് കുഞ്ഞി എന്നിവരുൾപ്പെടെ വിദഗ്ധരായ കോച്ചുമാരും വിവിധ സ്കൂളുകളിലെ കായികാധ്യാപകരുമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെയുള്ള 100+ ഉദ്യോഗാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഒരാൾക്കെങ്കിലും രാജ്യസേവനത്തിനും അതിലൂടെ കുടുംബത്തിനും രക്ഷപ്പെടാൻ പറ്റുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലി പട്ടാളത്തിലെ ജോലിയാണ്. ഏറ്റവും നല്ല ജോലി, ഏറ്റവും സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ജോലി, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലി മിലിറ്ററി സർവീസാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയ് അധ്യക്ഷനായി, പഞ്ചായത്ത് അംഗം രേഷ്മ വിരാജു, പഞ്ചായത്ത് സെക്രട്ടറി MP ബാബുരാജ്, PB ബിജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ആയോധന കലയുടെ പുത്തൻ ചുവടുകളുമായി ചൂരിക്കാടൻ കളരി സംഘം പ്രവർത്തനം ആരംഭിച്ചു. തായ്നേരി കുറിഞ്ഞിക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച കളരി സംഘത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. PP നാരായണൻ ഗുരുക്കളുടെ ശിഷ്യനും കളരി ശിക്ഷണത്തിൽ മമ്പലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുടിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അംഗീകാരം നേടുകയും ചെയ്ത അനിൽ ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് ചൂരിക്കാടൻ കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി കളരി സംഘം പ്രവർത്തനം ആരംഭിച്ചത്. തായ്നേരി കുറിഞ്ഞിക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച കളരി സംഘത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ഈ കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഈ മേഖലയെ അന്യം നിന്ന് പോകുന്ന, അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ ആയോധന കലയെ ഏറ്റവും സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അതിന് ആവശ്യമായിട്ടുള്ള നിലയിൽ താല്പര്യമുള്ള ആളുകൾ ഈ മേഖലയിൽ പഠനം നടത്തുക മാത്രമല്ല പഠിപ്പിക്കാനും തയ്യാറായിട്ടുള്ള വാർഡ് കൌൺസിലർ ശോഭ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പി പ്രേമചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, കൌൺസിലർ എം ബഷീർ, പയ്യന്നൂർ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി വി അജയകുമാർ, മുൻ കൌൺസിലർ പോത്തേരകൃഷ്ണൻ, കെ ഹരികുമാർ, പി വി രമേശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ കുഞ്ഞിനുവേണ്ടി KRMU ചെറുപുഴ മേഖലയിലെ പ്രവർത്തകർ വിവിധ സംഘടനകളിൽ നിന്നും ചികിത്സാ സഹായം സ്വരൂപിച്ചു കൈമാറി.
മാതമംഗലം കൂട്ടായ്മ, വെള്ളോറ സൗഹൃദ ചാരിറ്റി കൂട്ടായ്മ എന്നിവയാണ് ചികിത്സാ സഹായം നൽകിയത്. മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ ഹരിത രമേശൻ, ആർ പി സുരേഷ്, വി കെ ഗോപിനാഥ് എന്നിവരിൽ നിന്നും കെ ആർ എം യു ചെറുപുഴ മേഖലാ മീഡിയ കൺവീനർ ബിനു സിദ്ധാർത്ഥും വെള്ളോറ സൗഹൃദ ചാരിറ്റിയുടെ പ്രവർത്തകരായ ശശി വെള്ളോറ, പ്രശാന്ത് കൂടൂർ, പി പി മനോഹരൻ, സുരേഷ് കോയിപ്ര എന്നിവരിൽ നിന്നും കെ ആർ എം യു മേഖലാ കമ്മിറ്റി അംഗം സാദിഖ് പുളിങ്ങോമും ധനസഹായം ഏറ്റുവാങ്ങി. 10,000 രൂപയാണ് ചികിത്സാ സഹായമായി സ്വരൂപിക്കാൻ കെ ആർ എം യു പ്രവർത്തകർക്ക് കഴിഞ്ഞത്. ചികിത്സാ സഹായം സ്വരൂപിക്കുന്നതിന് കെ ആർ എം യു ജില്ലാ പ്രസിഡന്റ് ടി പി മനോജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് ഇടപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി വിജയൻ, മേഖലാ പ്രസിഡന്റ് ജിനോ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഇ ലേണിംഗ് കാർണിവൽ കുഞ്ഞിമംഗലം ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. മാർച്ച് 8 രാവിലെ 11 മണിക്ക് മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ പിലാത്തറയിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ച് ഭാഷ, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം എന്നീ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അറിവനുഭവങ്ങൾ അവതരിപ്പിക്കുകയാണ് ലേണിംഗ് കാർണിവലിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാർണിവലിന്റെ ഉദ്ഘാടനം മാർച്ച് 8 പകൽ 11 മണിക്ക് മലയാളത്തിലെ പ്രമുഖ കഥാകൃത്തും നോവലിസ്റ്റുമായ അംബികാസുധൻ മാങ്ങാട് നിർവഹിക്കും. സയൻസ് ആൻഡ് ക്രാഫ്റ്റ് ഫെയർ, ഭരണം നേരിട്ടറിയാൻ പഞ്ചായത്ത് സന്ദർശനം, ഇന്റർവ്യൂ, മാഗസിൻ പ്രകാശനം, ന്യൂസ് പ്രസന്റേഷൻ, ഡിബേറ്റ്, സ്കിറ്റ്, റോൾ പ്ലേ, വിവിധ തരം പഠനോപകരണങ്ങളുടെ നിർമ്മാണവും വിശദീകരണവും, ഗ്രാമസഭ, കണക്കിലെ കളികൾ, ഉപന്യാസം, സ്പീച്ച്, ആസ്വാദനം തുടങ്ങിയ ചോദ്യരൂപങ്ങളുടെ നിയമാവലിയുടെ അവതരണം തുടങ്ങിയ ആകർഷണീയമായ ഘടകങ്ങൾ പരിപാടിയുടെ മാറ്റുകൂട്ടും. ഈ പദ്ധതികൾക്ക് വിവിധ സബ്ജക്ട് കൺസൾട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ടീം നേതൃത്വം നൽകുന്നു. സാധാരണ ക്ലാസുകൾക്ക് മുടക്കമില്ലാത്ത രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിലാത്തറയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ സ്കൂൾ ലീഡർ മുഹമ്മദ് സിനാൻ, ലേണിംഗ് കാർണിവൽ കോർഡിനേറ്റർമാരായ ദർശ് ലക്ഷ്മണൻ, റിഫ ഷെറിൻ, കെ പി ഗോപിക, ഹന ജബ്ബാർ, ഫാത്തിമ ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണപുരം റോട്ടറി പുഞ്ചവയൽ എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ വി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വായനക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് കണ്ണപുരം പുഞ്ചവയൽ എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ വി എസ് അനിൽകുമാർ ഗ്രന്ഥശാല ഭാരവാഹികൾക്ക് പുസ്തകങ്ങൾ കൈമാറി. സി അബ്ദുൽ സലാം, റോട്ടറി സെക്രട്ടറി സുമേഷ് സി കെ, എ സി രാജൻ, എം പി വിജയൻ, വായനശാല ഭാരവാഹികളായ പി വിജയൻ, പി സി മോഹനൻ, സാവിത്രി കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പാടിയോട്ടുചാൽ ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിന് ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ അനുമോദന സമ്മേളനം ശനിയാഴ്ച 4:30 പാടിയോട്ടുചാൽ ഗാലക്സി കോംപ്ലക്സിൽ നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മുഖ്യപ്രഭാഷണം നടത്തും. സർക്കാരിൽ നിന്നുള്ള അംഗീകാരപത്രം തളിപ്പറമ്പ് ഡിഇഒ വിനോദ് കുമാർ സ്കൂൾ അധികൃതർക്ക് കൈമാറും. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് സെക്രട്ടറി പി വി കെ മഞ്ജുഷ, ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ, പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ എം ശ്രീനാഥൻ എന്നിവർ പങ്കെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അജിത് ജോസഫ്, പി ടി എ പ്രസിഡന്റ് പത്മനാഭൻ പല്ലരി, പി വി മോഹനൻ, പി എസ് ശ്രീകുട്ടി, വി പി യു റഷീദ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. എളമ്പച്ചി മണക്കാട്ട് ശ്രീ വരീകര ഭഗവതി ക്ഷേത്രത്തിൽ 2021 മാർച്ച് 5 മുതൽ 8 വരെ നടക്കേണ്ടിയിരുന്ന കളിയാട്ട മഹോത്സവം കോവിഡ് 19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. കോവിഡ് വാക്സിനേഷൻ കൂടുതൽ സൌകര്യമൊരുക്കി പയ്യന്നൂർ നഗരസഭ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തുടങ്ങി മുതിർന്ന കൌൺസിലർമാർ വാക്സിൻ സ്വീകരിച്ചു. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്നു എന്ന വിവാദത്തിനിടെ സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ പിരിച്ചുവിടാൻ നീക്കം. പരിയാരം മെഡിക്കൽ കോളേജിനൊപ്പം സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരെയും ജീവനക്കാരെയുമാണ് ദിവസവേതനക്കാരാക്കി സർക്കാർ ഉത്തരവിട്ടത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
പയ്യന്നൂർ നഗരത്തിൽ അനധികൃത പാർക്കിംഗിന് പരിഹാരം കാണുന്നതിനായി സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ പാർക്കിംഗ് സൌകര്യം നോക്കുകുത്തിയാകുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഉപയോഗപ്പെടുത്തണമെന്ന് നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ഇതുവരെയായും നടപ്പായില്ല. കശുവണ്ടിയുടെ വിലയിടിവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപാദനം ആരംഭിച്ച സമയത്തുതന്നെ കശുവണ്ടിയുടെ വില കുറഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ദുരിതത്തിലായിരിക്കുന്നത് കശുമാവിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.